അദ്ദേഹം പറഞ്ഞൊരു കാര്യം പുറത്തു പറഞ്ഞത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പൂരം കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് താമസിച്ചിട്ടേ ഉള്ളൂന്നാണ്. അപ്പോൾ വെടിക്കെട്ട് താമസിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 36 മണിക്കൂറാണ് ഈ പൂരത്തിൻ്റെ തുടക്കം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. 3 മണിക്ക് വെടിക്കെട്ട് സംബന്ധിച്ച തർക്കം ഉണ്ടാവാൻ, ആ തർക്കത്തിലേക്ക് നയിച്ചത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് തടഞ്ഞപ്പോഴാണ്. അത് പന്തലിലേക്ക് കയറുന്ന സമയത്താണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. വടം കെട്ടി പോലീസ് ആളുകളെ തടഞ്ഞു. ഈ ആനയ്ക്ക്, ആനകൾക്ക് പട്ട കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല. മുമ്പിൽ നിന്ന ആനകൾക്ക് മുമ്പിൽ നിന്ന കുത്തുവളക്കാരെ പോലീസ് തള്ളി മാറ്റി. പലർക്കും പോലീസിൻ്റെ മർദ്ദനമേറ്റു. ഇങ്ങനെയൊക്കെ സാഹചര്യം വന്നപ്പോഴാണ് പൂരം നിർത്തിവെച്ചതായിട്ട് തിരുവമ്പാടി പറഞ്ഞു. ഒരു ലൈറ്റ് ഓഫ് ചെയ്തു. ഒരാനയെ മാത്രം പേരിന് എഴുന്നള്ളിച്ചുകൊണ്ട് പൂരം അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ ലംഘനമുണ്ടായി, ആചാരങ്ങളുടെ ഭംഗം സംഭവിച്ചു. പിന്നീട് നടന്ന ചർച്ചകളിലൊക്കെയാണ്, പിന്നെ സുരേഷ് ഗോപിയുടെ വരും മറ്റൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതിനെ തുടർന്ന് വീണ്ടും പുനരാരംഭിച്ചതാണ്. അത് ആരംഭിക്കുന്ന 7 മണിക്ക്, 7 മണിക്കാണ് പൂരം വെടിക്കെട്ട്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ വെടിക്കെട്ട് നല്ല വർണ്ണങ്ങളൊക്കെ വിരിയുന്ന സ്ഥാനത്ത് 7 മണിക്ക് വെറും പുകയും ശബ്ദം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ആസ്വാദനം നഷ്ടപ്പെട്ടു. അപ്പോൾ 3 മണി മുതൽ 7 മണി വരെ പൂരം നിർത്തിയ പ്രതീതിയായി. അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ ഇന്നലെ വിനോയ് വിഷയം പറഞ്ഞതുപോലെ നടക്കേണ്ട പോലെ നടന്നില്ല. നടക്കേണ്ട പോലെ നടന്നില്ല എന്ന് പറയുന്നതിനെയാണ് ആചാരങ്ങൾക്ക് തടസ്സമുണ്ടായെന്ന് പറയാൻ കാരണം. അപ്പോൾ പൂരം കലങ്ങി. പൂരം കലങ്ങി എന്നുള്ള അതേ വാചകം തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത്. പിന്നെ എങ്ങനെ വെടിക്കെട്ട് മാത്രമേ അല്പം ഡിലേ ഉണ്ടായുള്ളൂ, പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ FIR പറഞ്ഞിട്ടുള്ളത് പൂരം കലങ്ങിയെന്ന് തന്നെയാണ്. മാത്രമല്ല മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് ഭംഗം സംഭവിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണല്ലോ കലങ്ങിയെന്ന് പറയാൻ കാരണം. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി വാക്ക് മാറ്റിയത്? ഞങ്ങൾക്ക് അതാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞത്. ഞാൻ ഈ പൂരം 20 മാസം കാലത്ത് ഈ വെടിക്കെട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, ഒരു കമ്മീഷൻ മാത്രം വിചാരിച്ചാൽ ഇത് കലക്കാൻ കഴിയില്ല. ഇതിൻ്റെ പിന്നിൽ ചില അജണ്ടകളുണ്ട്. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അജണ്ട എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷേ ആ സത്യം ഇനിയും പുറത്തു വരണ്ടേ? ഇനിയും പൂരം നടക്കുമല്ലോ. ഈ പൂരത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ പൂരം മുടങ്ങിയതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. എന്തിനാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണത്തിനെ ഭയപ്പെടുത്തുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയെപ്പോലും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം BJP ജയിപ്പിക്കാനുള്ള വല്ല അജണ്ട അദ്ദേഹത്തിനുണ്ടോ? പാലക്കാട് ചേലക്കാർ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി പാലക്കാടവർക്ക് പ്രതീക്ഷയില്ലാത്തതാണ്. പക്ഷേ ഞങ്ങളൊക്കെ BJPയുടെ തമ്മിൽ തല്ല് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് മത്സരം LDFും UDFും തമ്മിലാണെന്നാണ്. ഇനി അത് BJPക്ക് കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മറ്റേ മിനിഞ്ഞാന്ന് പുസ്തക പ്രകാശനത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും എല്ലാം കാണുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇനി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഭൂരിപക്ഷങ്ങളിലേക്ക് കടക്കുകയാണോ മുഖ്യമന്ത്രി? പക്ഷെ അപ്പോഴും എല്ലാവരും വികാരമായിട്ടുള്ള പൂരാണ് തടസ്സപ്പെട്ടത്. അപ്പോൾ എന്തുകൊണ്ട് മാറി എന്നുള്ളതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. ഒന്ന്, മുഖ്യമന്ത്രി ചെയ്തത് നിയമസഭയിൽ പറഞ്ഞത് മാറ്റി പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ അത് MLA ഭാവിയിൽ ആലോചിക്കേണ്ട കാര്യമാണ്. നിയമസഭയിൽ പറഞ്ഞത് പുറത്ത് നിഷേധിച്ചാൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം. അത് പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ എല്ലാവരും ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്, എനിക്ക് തീരുമാനിക്കുകയായിരിക്കും. ഞാൻ അധികമായിട്ട് ബന്ധപ്പെട്ടില്ല. അത് അടുത്ത അസംബ്ലി തുടങ്ങുമ്പോൾ കൊടുക്കേണ്ടതാണത്. അതിന് അകത്ത് പറഞ്ഞ് ഘടകയിരുത്തുമായിട്ട് പുറത്ത് പറഞ്ഞു. അതൊന്ന്. രണ്ട്, എന്തിനാണ് ജുഡീഷ്യൽ അന്വേഷണത്തിനെ ഭയപ്പെടുന്നത്? FIR ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസാണ് FIR ഇട്ടത്. പക്ഷേ FIRൽ എന്തുമാത്രം പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയും? DVAക്കെതിരായിട്ട് FIR ഉണ്ടല്ലോ. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചുമത്തിയിട്ട് വരും. അവരിപ്പോഴും
പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതേ രീതിയിലാണോ പൂരത്തിൻ്റെ എഫ്ഐആർ? അതുകൊണ്ട് ഈ അന്വേഷണത്തിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.